എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, അവർക്കെല്ലാം കൊടുത്തേ. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا، وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا، واستغفروا الله إن الله غفور رحيم. لك المحامد يا محمود أجمعها، هديتنا دين حق غير ذي عوج، في أحمد المجتبى صلى الإله على بدر الدجى مع نجوم بعده سرج. ആദരണീയരായ പണ്ഡിതന്മാർ, മാന്യ സഹോദരി സഹോദരന്മാർ, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകർ ഇവിടെ അള്ളാഹുവിന്റെ പേര് അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ആ പേര് ഉച്ചരിക്കുകയും ചെയ്യുന്ന വളരെ മഹത്വമേറിയ ഒരു സൽക്കർമ്മം നിർവഹിക്കുന്നു. അതാണ് മഹളറത്തുൽ ബദരിയ്യ. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ഇശാഖ് നിസ്കാരത്തിലും ചിലപ്പോൾ ജമാഅ നിസ്കാരത്തിലും മറ്റു ചിലപ്പോൾ സുബ്ഹി നിസ്കാരത്തിലും
വെള്ളിയാഴ്ച സുബ്ഹിക്ക് അലിഫ് ലാം മീം തൻസീലു സജദയും ഹൽ അതാ അലൽ ഇൻസാനി സൂറത്തുമാണ് ഓതൽ സുന്നത്തുള്ളത്. എന്നാലും എന്നെ പോലത്തെ മടിയന്മാര് മനപ്പാടില്ലാത്തവർ ഇമാമത്ത് നിൽക്കുമ്പോ സബ്ബിഹിസ്മയും ഹല്ലത്താക്കും ഓതി വെള്ളിയാഴ്ച ജുമാ ദിവസത്തിലുള്ള സുബ്ഹി നിസ്കാരത്തിനും ഇമാമത്ത് നിൽക്കൽ ഉണ്ട്. അലിഫ് ലാം മീം തംസീൽ സജദയും ഹല്ലത്താലൽ ഇൻസാനിയും ഓതുന്നില്ലെങ്കിൽ അത് ഓതുന്നത് നല്ലതാണ് എന്ന ചില കിതാബുകളിൽ പറഞ്ഞിട്ടും ഉണ്ട്. ഏതായിരുന്നാലും ശരി, വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ചും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു സൂറത്താണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ. എന്റെ തുടക്കം തന്നെ എന്താണ്? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ, ഏറ്റവും ഉന്നതനായ റബ്ബിന്റെ പേര് മഹത്വപ്പെടുത്തി പറയുക, അള്ളാഹുവിന്റെ പേര് ആദരവോടെ ബഹുമാനത്തോടെ, ആ അള്ളാഹുവിന്റെ പേരിനെ പവിത്രത കണക്കിലെടുത്ത് അതിനെ പരിശുദ്ധമാക്കി അഥവാ പരിശുദ്ധമായി പ്രഖ്യാപിച്ച് ആദരവോടെ തസ്ബീഹ് നിർവഹിക്കുക, അള്ളാഹുവിന്റെ പേര് പറയുക, അതിനുള്ളൊരു കൽപ്പനയാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ. അത് പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഒരു തസ്ബീഹ് സുന്നത്തുണ്ട്, അതാണ് സുബ്ഹാന റബ്ബിയൽ അഅലാ. നമ്മുടെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ ഓതുന്നത് കേട്ടാൽ ഓതുന്നവരും കേൾക്കുന്നവരും പറയുന്ന സുന്നത്താണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ. ഇത് പറയുമ്പോ സുബ്ഹാന റബ്ബിയൽ അഅലാ, ഉന്നതനായ റബ്ബിനെ, എന്റെ ഉന്നതനായ റബ്ബിനെ ഞാൻ പുകഴ്ത്തുന്നു, അവന്റെ പരിശുദ്ധതയെ, അവന്റെ പേരിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. ഇത് തന്നെ ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ ആയത്ത് തന്നെ, ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, നിങ്ങളുടെ റബ്ബിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് ഓതുക. അപ്പൊ അള്ളാഹുവിന്റെ പേര് ആദ്യം തന്നെ അള്ളാഹിന്റെ കൽപ്പന ഖുർആൻ ഇറങ്ങിയിട്ട് സ്കരിക്കണം, നോമ്പെടുക്കണം, അജിയണം എന്നൊക്കെ പറയുന്നതിനും ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, അള്ളാഹുവിന്റെ പേരിനെ മുൻനിർത്തി നിങ്ങൾ ഖുർആൻ ഓതണം, വായിക്കണം. ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ത് വായിക്കുമ്പോഴും സുഹൃത്തുക്കളെ, ഖുർആനിൽ ഉടനീളം ആവർത്തിച്ചു പറയുന്നൊരു വിഷയമാണ് രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെ പേര് പറയണം. ഇതുപോലെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താണ് അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കണം, പറയണം, മനസ്സുകൊണ്ട് അള്ളാഹുവിൽ ലയിച്ചിറങ്ങണം, നന്നായി അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് ദിക്റു അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കണം. ആ പേരുച്ചരിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളോ അത് പറഞ്ഞു തീർക്കാൻ കഴിയൂല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സാധാരണയായി ഒരു മനുഷ്യനെ കണ്ടാൽ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, എന്തെല്ലാം സുഖം തന്നെയല്ലേ, ഇങ്ങനെയാ നമ്മളൊക്കെ ചോദിക്കും. അറബികളാകുമ്പോ കൈഫ് ഹാലക്കു, കുവൈത്തികളാകുമ്പോ ഷൂനക്കുന്നു, എല്ലാം ഒന്നു തന്നെയാണ്. എന്തുണ്ട്? സുഖം തന്നെ അല്ലേ,
സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. അതിന് മറുപടി അറബികളാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയും, നമ്മളാണെങ്കിൽ അങ്ങനെ പോകുന്നു അല്ലേ, അൽഹംദുലില്ലാ എന്ന് പറയും വലിയ മടിയാ, അങ്ങനല്ല വേണ്ടത്. യാരും എപ്പോ ചോദിച്ചാലും അള്ളാഹിനെ ഓർമ്മിക്കണം, അള്ളാഹിന്റെ അനുഗ്രഹം ഓർമ്മിക്കണം, അള്ളാഹുവിനെ പുകഴ്ത്തണം, അൽഹംദുലില്ലാ എന്ന് പറയണം. ആരും എന്ത് എപ്പോ ചോദിച്ചാലും പറയണം അൽഹംദുലില്ലാ. ഏതായിരുന്നാലും അതെന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? മനുഷ്യന്റെ സുഖം എന്ന് പറഞ്ഞ മനസ്സിന്റെ സുഖമാണ്, അതാണ് സുഖം. അതൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. മനസ്സിന് സുഖമുണ്ടോ ഇല്ലേ എന്നുള്ള അയാളോട് ചോദിച്ചിട്ട് അയാൾ എന്നെ പറയണം അയാളെ മനസ്സിന് സുഖമുണ്ടോ ഇല്ലോ, അതുകൊണ്ടാണ് സുഖം തന്നെ അല്ലേ എന്ന് ചോദിച്ചറിയുന്നത്. സുഖം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കാനും കഴിയില്ല, ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ എടുക്കാൻ കഴിയും, ഭക്ഷണം കഴിച്ചോന്നുള്ള ഫോട്ടോ എടുത്തിട്ട് കാണിക്കാൻ പറ്റും, അങ്ങനെ വരവതും കഴിയും. സുഖം എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറ്റും, ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു വിഷയമാണ്. എന്നാൽ ഈ മനസ്സിൻ്റെ സമാധാനം അതിൻ്റെ അടിത്തറ എവിടെയാണ്? അലാ ബിദിക്രില്ലാഹി തുത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർക്കലുകൊണ്ടാണ് മനസ്സിന് സമാധാനം. മനസ്സിൽ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ നാവുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരുച്ചരിക്കും. അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കാരത്തിലേക്ക് കടക്കുന്നു, അവനുമായുള്ള സംഭാഷണമാണ് ആ സമയത്ത്. നമ്മൾ തുടക്കം തന്നെ ഒരു ദിക്റാണ്, അള്ളാഹുവിന്റെ പേരുച്ചരിച്ച് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, കൈ ഉയർത്തി തീരുമ്പോ തക്ബീറും തീരണം, പിന്നെ കൈ താഴ്ത്തി കെട്ടണം, അങ്ങനെയാ വേണ്ടത്. അപ്പൊ തക്ബീർ തുടങ്ങലും കൈ ഉയർത്തൽ തുടങ്ങലും ഒന്നായിട്ട്, കൈ ഉയർത്തി തീരലും തക്ബീർ തീരലും ഒന്നായിട്ട് അല്ലാഹു അക്ബർ, പിന്നെ താഴ്ത്തി കെട്ടും. അവിടെ ഇടക്കൊരു സംഗതി പറയട്ടെ, അല്ലാഹു അക്ബർ എന്നാണ് അത് പലരും, അക്ബർ എന്ന ആ എന്ന അക്ഷരം വേണ്ടതുപോലെ തൊണ്ടയുടെ ആ തലക്കുന്ന് മൊഴിയേണ്ട ഒരു അക്ഷരമാണത്. അതങ്ങനെ മൊഴിയാതെ പലരും അല്ലാഹു അക്ബർ എന്ന് പറയും, അങ്ങനെ തക്ബീർ ആവില്ല, അല്ലാഹു അക്ബർ എന്ന് വാവാണ് മൊഴിഞ്ഞത്. അല്ലാഹു എന്ന് പറഞ്ഞ പിന്നെ വാ എന്നാണ് മൊഴിച്ചില് വന്നത്, ഹംസ വന്നില്ല. അപ്പൊ ഹംസ മൊഴിയേണ്ടത് എവിടെ നിന്നാണ്? തൊണ്ടന്റെ അങ്ങേ തലക്കുന്ന അവിടെ തന്നെയാണ് അക്ബറിന്റെ ആയും മൊഴിയേണ്ടത്. അപ്പൊ അല്ലാഹു അക്ബർ അക്ബർ അവിടെ അല്ലാഹു അക്ബർ എന്നായി പോയത്. പലരും അല്ലാഹു അക്ബർ എന്ന് പറയും, അപ്പൊ അതിന് തക്ബീറും ആവില്ല നിസ്കാരവും ആവില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഇൽമിന്റെ സദസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള പല സംഗതികളും പഠിക്കാനാണ്. എല്ലാ വേദവും എല്ലാ സദസ്സും സുബ്ഹാനല്ലാഹ് പൗരത്തായ പറ്റൂല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാശ്മീർ മുത്തലാഖ് ആയാൽ പറ്റൂല. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ പൗരന്മാരാകണം. അതിന് ഏത് പൗരത്വം കിട്ടിയാലും ശരിയില്ലെങ്കിലും ശരി, സ്വർഗത്തിലെ പൗരന്മാരാകണം, അവിടെയാണ് വിജയം. ആ വിജയത്തിന് വേണ്ടിയുള്ള പഠനം, അതാണ് ഇൽമിന്റെ മജ്ലിസുകൾ. അപ്പൊ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിന്റെ സമാധാനം അള്ളാഹുവിനെ പറയലുകൊണ്ടാണ്, അവനെ ഓർക്കലുകൊണ്ടാണ്. വെറും നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, അള്ളാഹുവിന്റെ അധികാരത്തെ കുറിച്ചും അവന്റെ മഹത്വത്തെ കുറിച്ചും അവന്റെ ഗുണങ്ങളെ കുറിച്ചുമെല്ലാം മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് പറയണം അല്ലാഹു അക്ബർ അല്ലാഹ്. അവന്റെ പേരുകൾ ധാരാളമുണ്ട്, അതിലേറ്റവും പ്രത്യേകതയുള്ള മഹത്വമുള്ള പേരാണ് അല്ലാഹ്. ആ അല്ലാഹു എന്നത് അൽ ഇസ്മുൽ ആളമാണെന്ന് ധാരാളം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഫതഹുൽ മുഈനിലടക്കം പറഞ്ഞിട്ടുണ്ട്.
ആ അല്ലാഹു എന്ന പേരിൽ ലോകത്തിന്നുവരെ ഒരു സൃഷ്ടിക്കും വിളിക്കപ്പെട്ടിട്ടില്ല. ആ നിലക്കുള്ളൊരു പേരാണ്, വേറെ ആർക്കും വിളിക്കാൻ പാടില്ലാത്ത പേരാണ്. അല്ലാഹുവിന്റെ ശത്രുക്കളും എതിരാളികളും ധാരാളമുണ്ടെങ്കിലും അവരും ഇന്നുവരെ അല്ലാഹ് എന്ന പേര് അവർക്കും പറയാൻ ധൈര്യം വന്നിട്ടില്ല. ആ അല്ലാഹു എന്ന പേര് മുതൽ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ. അല്ലാഹുവിന് സുന്ദരമായ ധാരാളം പേരുകളുണ്ട്, ആയിരക്കണക്കിന് പേരുകൾ ഉണ്ട്. അതിൽ 99 പേരുകൾ ഹദീസിൽ പ്രത്യേകം വന്നിട്ടുണ്ട്. അതേ ആ പേരുകൊണ്ട് അല്ലാഹുവിനെ വിളിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ. ആ പേരുകൾ ഹിഫ്ദ് ചെയ്താൽ, ആ പേരുകൾ മനഃപ്പാടമാക്കിയാൽ, മനഃപ്പാടമാക്കൽ മാത്രമല്ല, ആ പേര് അറിയിക്കുന്ന ചില ഉദ്ദേശങ്ങളുണ്ട്, മാനകളുണ്ട്. ആ ഉദ്ദേശങ്ങൾ സൃഷ്ടിയുടെ കഴിവനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ ഒരുങ്ങിയാൽ അങ്ങനെ. അല്ലാഹുവിന്റെ ഒരു പേരാണ് റഹ്മാൻ, അത് വിശാലമായ കാരുണ്യത്തിന്റെ മേൽ അറിയിക്കുന്ന പേരാണ്. അപ്പൊ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. എല്ലാരോടും കാരുണ്യം, ഭാര്യനോട് കാരുണ്യം, ഭാര്യ വീട്ടുകാരോട് കാരുണ്യം, കുട്ടികളോട് കാരുണ്യം, മൃഗങ്ങളോട് കാരുണ്യം, പാവപ്പെട്ടവരോട് കാരുണ്യം, അങ്ങനെ ദുർബലരോട് കാരുണ്യം, അങ്ങനെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മാൻ എന്ന പേരിലെ ഹിഫ്ദ് ചെയ്യൽ ആയി. അത് മനപാടാക്കൽ മാത്രമല്ല, അതിനെ ജീവിതത്തിൽ ആ പേരുകൾ അറിയിക്കുന്ന ഉദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അങ്ങനെയും ഇമാമിങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. സിറാജിൽ തന്നെ കലണ്ടർ കൊണ്ടുവരുമ്പോൾ എല്ലാവരും കാരുണ്യം കാണിക്കണം, എല്ലാവരും പോലെ കലണ്ടർ വാങ്ങണം. കിട്ടാത്തവർ ചുരുങ്ങിയത് 20 rupees കൊടുക്കുക, എന്റെ മേലോട്ട് എത്രയും കൊടുക്കുക. പിന്നെ എത്രയാ പൈസ എന്ന് ചോദിച്ചിട്ട് ശ്രദ്ധ മാറണം വെച്ചിട്ടാ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞത്. ഇരിക്കട്ടെ, പറഞ്ഞ വിഷയത്തിലേക്ക് ഒരു പോകാം. അല്ലാഹുവിന്റെ പേരാണ് അഫുവ്, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ എന്നാണ് ആ നാമം കുറിക്കുന്ന ഒരു സാരം. അപ്പൊ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞ പകരം ചീത്ത പറയണം എന്നുള്ള ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല. ഇങ്ങോട്ട് തെറ്റിയതവനോട് അതേ നിനക്ക് തിരിച്ചടിക്കണം എന്ന മനസ്സുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ. ലൈലത്തുൽ ഖദ്ർ ആണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ വർദ്ധിപ്പിക്കാനാണല്ലോ പറഞ്ഞത്. വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്, വിട്ടുവീഴ്ചയെ വലിയ ഇഷ്ടമാണ്, വിട്ടുവീഴ്ച ചെയ്യണേ. ഇതല്ലാരോട് പറയുമ്പോ നമ്മളെ മനസ്സിലൊരു ചിന്ത വേണം, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ഇഷ്ടമുണ്ടോ ഇല്ലേ. ഞാന് ഭാര്യ എന്തെങ്കിലും ഒന്ന് പറയുമ്പോ കുറച്ച് കടുപ്പത്ത് പറഞ്ഞു പോയാ പിന്നെ അവളോട് മിണ്ടൂല, ഫോൺ എടുക്കൂല. ആ കൂട്ടത്തിലാണോ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ പെട്ടതാണോ? അല്ലെങ്കിൽ ഭർത്താവ് കുറച്ച് കണിശമായി സംസാരിച്ചപ്പോ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിൽ പെട്ടതാണോ? വിട്ടുവീഴ്ച എന്നത് എനിക്കുണ്ടോ ഇല്ലേ എന്ന് അല്ലാഹുവിന്റെ അഫൂവ് എന്ന പേര് പറയുമ്പോ അതിനെ സംബന്ധിച്ച് ബോധം. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഔദാര്യമുള്ള രാജാവാണ്. ആ പേര് പറയുമ്പോ ഞാൻ ഉദാര മനസ്ഥിതി ഉള്ളവനാണോ എന്ന് ചിന്തിക്കണം. അല്ലാഹുവിന്റെ പേരാണ് മുഈൻ, സഹായിക്കുന്നവനെന്നാണ് അതിന്റെ അർത്ഥം.
ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നവനാണോ? യാ നാസിറു, സഹായിക്കുന്നവൻ എന്നർത്ഥം വരുന്ന മറ്റൊരു പേര്, ഞാൻ സഹായിക്കുന്നവനാണോ? ഇങ്ങനെ ഓരോ പേരും പറയുമ്പോ ആ പേരിന്റെ മാനെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ അതിന്റെ അംശം സൃഷ്ടികൾക്ക് കഴിയുന്ന വിധത്തിൽ ഞാൻ കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചിന്തിക്കലും മൻ ഹാഫദ അലൈഹാ, ആ പേരിനെ മനഃപ്പാഠമാക്കിയും അത് ശ്രദ്ധിച്ചും നീങ്ങുക, ജീവിക്കുക എന്ന് പറഞ്ഞതിന്റെ ഭാഗമാണ്. ഏതായിരുന്നാലും ശരി, പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രചോദനം നൽകിയൊരു വിഷയമാണ്. അള്ളാഹുവിന്റെ സുന്ദരമായ നാമങ്ങൾ കൊണ്ട് വിളിക്കണം, പ്രാർത്ഥിക്കണം. ആ ദുആക്ക് വലിയ ഇജാബത്താണ്. അള്ളാഹുവിന്റെ പേര് വിളിച്ചുകൊണ്ടുള്ള ദുആ അതിന് വലിയ ഇജാബത്താണ്. അതുകൊണ്ടാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ ഫാത്തിഹയിലാണ്. അത് നമ്മുടെ സന്മാർഗത്തിന്റെ വെളിച്ചം നിലനിർത്തി കിട്ടാനുള്ള ദുആയാണ്. നമ്മൾ തമ്മാടിത്തത്തിലേക്ക് പോകാതെ, തോന്നിവാസികളാകാതെ, നമ്മൾ ഒരിക്കലും പുത്തൻവാദികളാകാതെ, അവിശ്വാസികളാകാതെ ഈമാനും ഇസ്ലാമും നിലനിർത്തി ശരിയായ നിലക്ക് ജീവിച്ചു പോകാനുള്ള ഭാഗ്യം ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ദുആ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് മുതൽക്കാണല്ലോ തുടങ്ങുന്നത്. മഹാന്മാരെ വഴിയിൽ എന്നെ നീ നടത്തണമെന്നാണല്ലോ പറയുന്നത്. പിഴച്ചുപോയവരുടെ വഴിയിലോ നീ കോപിച്ചവരുടെ വഴിയിലോ അല്ല എന്നാണല്ലോ അതിന് ആണയിട്ട് ഉറപ്പിച്ചു പറയുന്നത്. അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ മൂന്ന് മഹത്തായ പേരുകൾ ഉച്ചരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ നിന്ന് രണ്ടെണ്ണം വീണ്ടും പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വീണ്ടും അള്ളാഹുവിന്റെ മഹത്തായ രണ്ട് പേര് പറയുന്നു. അർറഹ്മാനിർ റഹീം, വീണ്ടും അള്ളാഹുവിന്റെ മഹത്തായ വേറൊരു പേര് പറയുന്നു. മലികി യൗമിദ്ദീൻ അല്ലെങ്കിൽ മാലികി യൗമിദ്ദീൻ, രണ്ടും അള്ളാഹുവിന്റെ മഹത്വം അറിയിക്കുന്ന പേര് തന്നെ. ഓ സുഹൃത്തുക്കളെ, അത് കഴിഞ്ഞിട്ട് റബ്ബിന്റെ മുമ്പിൽ ഒരു പ്രതിജ്ഞ എടുക്കുന്നു. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നീ എന്നെ തട്ടിക്കളയേണ്ടവനല്ല, ഞാൻ നിന്നിലേക്ക് മനസ്സ് തിരിച്ചവനാണ്. എന്റെ പ്രതിജ്ഞ തന്നെ എന്താണ്? ഇയ്യാക നഅബ്ദു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അത് ഞാൻ ഒറ്റക്കല്ല, ഞങ്ങളെല്ലാവരും നിനക്ക് ആരാധിക്കുന്നു. എന്റെ ആരാധനയ്ക്ക് എന്ത് ന്യൂനതയുണ്ടെങ്കിലും ഞങ്ങളൊന്നിച്ചാണ് അവതരിപ്പിക്കുന്നത്. അമ്പിയാക്കളുണ്ടല്ലോ, ഔലിയാക്കളുണ്ടല്ലോ, മലക്കുകളുണ്ടല്ലോ, ഞങ്ങളെല്ലാം നിനക്ക് തന്നെ ആരാധിക്കുന്നു. അല്ലാഹ്, എന്റെ ആരാധനയ്ക്ക് ന്യൂനതയുണ്ടെങ്കിലും ന്യൂനതയില്ലാത്ത ആരാധന നടത്തുന്ന മഹാന്മാരുടെ കൂടെ ഞാൻ അവതരിപ്പിക്കുന്നു. അവരുടെ ആരാധനയുടെയും അവരുടെയും മഹത്വം കൊണ്ട് എന്റതും നീ സ്വീകരിക്കണേ എന്ന് അതിന്റെ ഉള്ളിലൊരു തവസ്സുലുണ്ട്. വഇയാക നസ്തഈൻ, ആരാധിക്കാനും എനിക്ക് കഴിവില്ല, ഒന്നിനും എനിക്ക് കഴിവില്ല, ഞങ്ങൾക്ക് കഴിവില്ല. കഴിവുള്ളവൻ നീ മാത്രമാണ് അല്ലാഹ്. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുന്നു. അല്ലാഹ് പടച്ചവന്റെ മുമ്പിൽ അങ്ങേയറ്റത്തെ താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാം അവന്റെ മുമ്പിൽ സമർപ്പിച്ച് കീയടങ്ങിയിട്ട് റബ്ബിന്റെ മുമ്പിൽ പൂർണ്ണമായി വിധേയപ്പെട്ടതിന് ശേഷമാണ് ചോദ്യം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം,
നേരെ ചൊവ്വയുള്ള വഴിയിൽ ഞങ്ങളത് ഈ വഴി നടത്തണേ അല്ലാ. അത് മഹാന്മാരെ വഴിയാണ്, പുത്തൻവാദികളെ വഴിയല്ല, പഴച്ചവരുടെ വഴിയല്ല, തമ്മാടികളെ വഴിയല്ല. മഹാന്മാരെ വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ. സൂറത്തുൽ ഫാത്തിഹ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അള്ളാഹുവിന്റെ പേരുകൾ ഉച്ചരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ അള്ളാഹുവിന്റെ പേരുച്ചരിക്കുക എന്ന് പറയുന്നത് അത് വലിയ വിഷയമാണ്. ലോകത്ത് കഴിഞ്ഞു പോയ ഔലിയാക്കള് സ്വാലിഹീങ്ങളെല്ലാം അല്ലാഹുവിന്റെ പേര് ധാരാളം ഉച്ചരിച്ച് ദിക്റിൽ ലയിച്ചവരാണ്. ആ പേര് പറയാനൊരു ചെറിയ അവസരം നമുക്കൊരുക്കി തന്നതാണല്ലോ നമ്മുടെ മഹ്ളറത്തുൽ ബദരിയ. അതിന്റെ പുറമെ നിങ്ങൾ അതാ ബദർ മൗലിദ് ഓതാറുണ്ട്. ആ ബദർ മൗലിദിൽ മഹാനായ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ നമറല്ലാഹു മർത്തദാ എന്റെ വന്ദ്യനായ ഉസ്താദിന്റെ ഉസ്താദ് ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ നമറല്ലാഹു മർത്തദാ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ഗുരുവര്യരാണ്, കോട്ടൂർ ഉസ്താദിന്റെ ഗുരുവര്യരാണ്, അങ്ങനെയുള്ള വലിയ വലിയ ആലിമീങ്ങളെ ഗുരുവര്യരായ ഓക്കെ ഉസ്താദ്, ഓക്കെ ഉസ്താദിന്റെ ഉസ്താദായ കെ കെ സദഖത്തുള്ള മുസ്ലിയാർ, അവരുടെ ഉസ്താദായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, അവരുടെയും കൂടി ഉസ്താദായ അതേ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി മുസ്ലിയാർ, അവരുടെയും ഉസ്താദായ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, ആ മഹാനാണ് ബദർ മൗലിദ് രചിച്ചിട്ടുള്ളത്. അല്ലാഹു അവരുടെ എല്ലാം ദറജകൾ വർദ്ധിപ്പിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിതരണം ചെയ്ത ദീനിന്റെ ഇൽമ ആ സഹാബത്ത് ഏറ്റെടുത്തു, അവർ താബീങ്ങൾക്ക് കൈമാറി. അബ്ദുല്ലാഹി ബിനു ഉമർ, അബ്ദുല്ലാഹി ബിനു അബ്ബാസ്, അബ്ദുല്ലാഹി ബിനു അംർ ബിനുൽ ആസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അബ്ദുല്ലാഹി ബിനു മസ്ഊദ് നാല് അബ്ദുല്ലമാരെ സഹാബികളിൽ വേറെയുള്ള സഹാബികളും അവരൊക്കെ ഏറ്റെടുത്തിട്ട് പിൻതലമുറക്ക് താബികൾക്ക് കൈമാറി. ആ കൈമാറിയത് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു. ബഹുമാനപ്പെട്ടവർ താബികളിൽ എണ്ണപ്പെടുന്ന മഹാനാണ്. അതുപോലെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു, ഇമാം അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു. അങ്ങനെ ലഭിച്ചു വന്നതിൽ ഇമാം ഷാഫിഈ തങ്ങൾക്ക് ലഭിച്ചു വന്ന അറിവ് അതിങ്ങനെ പരമ്പര പരമ്പര പരമ്പരയായി ഗുരുനാഥന്മാര് ഗുരുനാഥന്മാരിലൂടെ വന്ന് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ വലിയ കറാമത്തുകൾ പ്രകടിപ്പിക്കുകയും അതുപോലെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ശബ്ദിച്ച് ജയിലിൽ കിടക്കുകയും ജയിലിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ ഒതുവെടുക്കാൻ പോലീസുകാരോട് വെള്ളം വാങ്ങി ജയിലിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ നിന്നപ്പോ ജയിലും പൂട്ടിയിട്ട് പോയ പോലീസുകാരെ അമ്പരപ്പിച്ചുകൊണ്ട് പിറ്റേ ദിവസം കോടഞ്ചേരി പള്ളിയിൽ ദുഹ നിസ്കരിക്കുന്നു, ആരും ജയിൽ തുറന്നു കൊടുത്തിട്ടില്ല. കറാമത്തിലൂടെ പുറത്തു പോയതാണ് കോടഞ്ചേരി പള്ളിയിൽ എന്ന് പറയുന്നു. പോലീസുകാരോട് ഞാൻ ഇവിടുന്ന് നിസ്കരിക്കുന്നുണ്ടെന്ന് പറയണം. അത്ര വലിയ കറാമത്തുണ്ടായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അടക്കം, അവിടുത്തെ ഉസ്താദ് മമ്മിക്കുട്ടി മുസ്ലിയാർ അടക്കം, മമ്മിക്കുട്ടി ഖാദി അവരുകൾ അടക്കം, അവിടുത്തെ ശേഷം സൈനുദ്ദീൻ റംലി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം, അങ്ങനെയുള്ള ഒരുപാട് ആലിമീങ്ങൾ ആലിമീങ്ങളിൽ നിന്ന് കൈമാറി അതിന്റെ മേലോട്ട് ഇമാം ഗസാലി, ഇമാം അൽ ഹർമൈനി, ഇമാം നവവി, ഇമാം റാഫിഈ, ഇമാം ഇബ്നു ഹജർ, അങ്ങനെ സക്കരിയ്യ അൽ അൻസാരി, എത്രയോ ഇമാമീങ്ങൾ അതിന്റെ മുന്നേ കഴിഞ്ഞുപോയി. സുഹൃത്തുക്കളെ, അങ്ങനെ കൈമാറി കൈമാറി നമുക്ക് ദീനിന്റെ ഇൽമു എത്തിച്ചു തന്ന പണ്ഡിതന്മാരുടെ ഗുരുവര്യന്മാരുടെ പരമ്പരയിൽ വലിയ സ്ഥാനത്ത് നിൽക്കുന്ന വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ
ഞങ്ങളുടെ ഉസ്താദ്മാർ മുതൽ ഹബീബായ നബിതങ്ങൾ വരെ ഞങ്ങളുടെ പരമ്പരയിൽ കഴിഞ്ഞുപോയ ഏതൊക്കെ ഇമാമിങ്ങളുണ്ടോ ആലിമീങ്ങളുണ്ടോ അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെയും അവർ കിടക്കുന്ന സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാ. അവരെ കൂടെ ഞങ്ങളെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. അവരെ പോലുള്ള അമലുകൾ ഞങ്ങളെ കൈവശത്തിൽ ഇല്ല, അവരെ പോലെയുള്ള ഇൽമ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അവരെ സ്നേഹിക്കുന്നു എന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ സമ്പാദ്യമില്ല. അവരെ കൂടെ ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാരെയും ഞങ്ങളുമായി നല്ല ബന്ധം പുലർത്തിയ എല്ലാ മുഅ്മിനീങ്ങളെയും ഞങ്ങളുടെ ദീനീ സംരംഭങ്ങളെ സഹായിച്ചവരെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. മഹാനായ ബദ്രീങ്ങളുടെ പേരുച്ചിരിക്കുന്ന സ്ഥലത്ത് ദുആക്ക് ഉത്തരം ലഭിക്കും. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്റെ പേരാണ് അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു. വലിയ കറാമത്തുള്ള വലിയ മഹാനായ ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ മഹാനായ വലിയ ആലിമാണ്, മഹാനവർകളാണ് പറയുന്നത്. ബദ്രീകളെ പേരുച്ചരിച്ച സ്ഥലത്ത് ദുആക്ക് ഇജാബത്ത് ലഭിക്കും. വഖാല ഗൈറുഹു മുജറ, വേറെ ഒരുപാട് പണ്ഡിതന്മാര് പറഞ്ഞു അങ്ങനെ ഖുർആനിലുണ്ടോ ബദ്രീകളുടെ പേര് പറഞ്ഞാൽ ഉത്തരം കിട്ടൂ, ഹദീസിലുണ്ടോ എന്നൊന്നും ആരും ചോദിക്കണ്ട. വഖാല ഗൈറുഹു മുജറബ്, അത് ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാകുന്ന സംഗതിയാണ്. മനസ്സിലായില്ലേ? ഒരാള് ഈ മലപ്പുറം ജില്ലയിൽ കുണ്ടോട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, മലപ്പുറം ജില്ലയിൽ കുറുന്തോട്ടി എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. നിങ്ങൾക്ക് ഉറക്കം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. കുറുന്തോട്ടി എന്ന് പറയുന്ന മരുന്ന് വാദരോഗത്തിന് നല്ലതാണ് എന്ന് ഒരാള് ഒണ്ണ വേറൊത്തെ ചോദിക്കുകയാണ്, അത് ഖുർആനിലുണ്ടോ? ഖുർആനിൽ വേണ്ട, അത് പരിശോധിച്ച് തിന്ന സംഗതിയാ. അതിനത് ഉപയോഗിക്കുന്നതിന് എന്താ? ഇതുപോലെ പരിശോധന കൊണ്ട് അറിയപ്പെട്ട സംഗതിയാണ് വഖാല ഗൈറുഹു മുജറബ്. വേറെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു പരിശോധിച്ച് മനസ്സിലായ സംഗതിയാ, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത സംഗതിയാണ്. ബദ്രീകളെ പേരുച്ചരിച്ചാൽ ദുആക്ക് ഉത്തരം കിട്ടും. ഇനി ഹദീസിലേക്ക് കടന്നാലോ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് പർവ്വതത്തിന്റെ മേലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നാല് ബദ്രീങ്ങൾ, ബദ്രീകളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും മുൻപന്തിയിലുള്ള നാലാള്, അവര് ഈ ഉഹുദിന്റെ മേലെയുള്ളപ്പോൾ ഉഹുദ് പർവ്വതം ഒന്ന് കുലുങ്ങി. നബിതങ്ങൾ ആ കുലുക്കം നിൽക്കാൻ പറഞ്ഞതെന്താണ്? നാല് ബദ്രീങ്ങളുടെ മഹത്വമാണ്, ബദ്രീങ്ങളുടെ പേരാണ്. ഉസ്കുനിയ ഉഹുദ്, ഉഹുദേ അടങ്ങിക്കോ. ഇന്നമാ അലൈക നബിയുൻ വസിദ്ദീഖുൻ വശഹീദാനി. ഈ പർവ്വതമാകുന്ന ഉഹുദേ നീ അടങ്ങിക്കോ, നിന്റെ മേലെയുള്ളത് ഒന്ന് നബിയാണ്, ബദരീങ്ങൾ ഒന്നാമത്തെ ആളാണ്, സിദ്ദീഖുൻ രണ്ടാമത്തെ സിദ്ദീഖാണ്. അതേ രണ്ടാളുകൾ ഷഹീദാനി, ശേഷം ഷഹീദായി മരിക്കുന്ന രണ്ട് മഹാന്മാര് ബദരീങ്ങളിലെ മൂന്നും നാലും അംഗങ്ങളാണ്. നാലാളെ പറ്റി പറഞ്ഞപ്പോ ഉഹദ് പർവ്വതത്തിന്റെ കുലുക്കം നിന്നു എന്ന് സഹീഹുൽ ബുഖാരിയിലില്ലേ? അപ്പോൾ പിന്നെ തെളിവ് പറയണോ? ബദ്രീങ്ങളെ മുഴുവനും പേര് പറഞ്ഞാൽ അതിന്റെ മഹത്വം എത്രയാണ്? എല്ലാവരും എഴുതിയിട്ട് നിന്ന് സലാത്തിൽ ഇടണം. സലാത്തുൻ അലാ നൂരിൽ വജൂദി വആലിഹി വഅസ്ഹാബി ബദരിൻ ഥുമ്മ കുല്ലി സഹാബതി യാ റബ്ബി സല്ലി അലാ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി من جهنم في غديب. ആ ബദ്രീങ്ങളെ പേരും കൂടി പറയുന്ന സദസ്സാണ് മഹദറത്തുൽ ബദ്രിയുടെ സദസ്. ഇവിടെ എന്താണ്?
മഹലറത്തുൽ ബദരിയ വാർഷികം. അൽഹംദുലില്ലാ, വലിയ ഭാഗ്യമാണ് മഹലറത്തുൽ ബദരിയിൽ പങ്കെടുക്കാൻ കഴിയാതെ. അതിന്റെ വാർഷികം അതിൽ അല്ലാഹു തആല ഒരു കൊല്ലം അത് നടത്താൻ ഭാഗ്യം തന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇനിയും നടത്താനുള്ള തൗഫീഖ് അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ട് അതിൽ പങ്കെടുത്താൽ വലിയ മഹത്വമുണ്ട് എന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ സംഘാടകർ വരുമ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങളെ പഴയ മിനിസ്റ്റിൽ 2002 മറ്റോ എഴുതി വെച്ചിട്ട് നിങ്ങളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കാൻ ചിലപ്പോൾ ഇജാബത്ത് കിട്ടല്ല. അങ്ങനെ അല്ലേ, രാവിലെ തന്നെ കുട്ടികൾ പറഞ്ഞ് എനിക്ക് ബിരിയാണി വേണോ, എന്നാ ഉമ്മ ബിരിയാണി കൊടുക്കല പറയുക, അല്ല കണക്കാക്കിയ സമയത്ത് 2 മണിക്ക് രാത്രി ഉച്ചക്ക് ഉത്തരം കിട്ടൽ ആദ്യം തന്നെ കിട്ടിയിരുന്നു. ആ ഉത്തരം കിട്ടലി പിന്നെ അമ്മ നിശ്ചയിച്ച സമയത്താണ് നടക്കുക, ഉച്ചക്കേ ചിലപ്പോൾ ബിരിയാണി കിട്ടുള്ളൂ ഉമ്മ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും. ഇതുപോലെ നേരത്തെ ഇവിടെ വന്നൊന്ന് പ്രസംഗിക്കണം, ഇവിടെ വന്നില്ല എന്നുള്ളു, ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ എല്ലാ ദിവസവും വരുന്നതാ, പലപ്പോഴും വന്നത് എല്ലാ കൊല്ലവും വരുന്നതാണ്, ഇവിടെ ഈ സ്ഥലത്തേക്ക് ആയിട്ടില്ല എന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വരുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി ഒരു റിപ്പോർട്ട് പറഞ്ഞു, നമുക്കൊരു 8 സെന്റ് സ്ഥലം ഈ പ്രദേശത്ത് നമ്മുടെ പ്രസ്ഥാനത്തിനു വേണ്ടി മഹദറത്തുൽ ബദരിയ ചൊല്ലാൻ, ദിക്ർ ചൊല്ലാൻ, ഖുർആൻ ഓതാൻ, ദുആ നടത്താൻ, ഒരുമിച്ച് കൂടാൻ. ഞാനിപ്പോ വരുമ്പോ അങ്ങ് വേങ്ങരക്കടുത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ഞാൻ നേരത്തെ തന്നെ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ട, മലക്ക് ആയതുകൊണ്ടല്ല, ഞാൻ മനുഷ്യൻ തന്നെയാണ്, അതുകൊണ്ടല്ല 100 സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ സമയത്തിലേ പോവാ, അപ്പൊ 1 സ്ഥലത്ത് വേറെ കഴിക്കും, അതുകൊണ്ട് വേണ്ട അറിയാം. അപ്പൊ അവര് നിർബന്ധിച്ച് അത് പറ്റൂല, ഞാൻ പറഞ്ഞു 15 മിനിറ്റ് വയത് കുറയൂ, എന്നാലും കയറാണ്ട് വൃത്തിയില്ല. അങ്ങനെ അവിടെ കയറാൻ പോയി, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സെന്റർ ഉണ്ട്, ഞങ്ങൾ അവിടെ ഒന്ന് കയറണോ. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് കണ്ടു, അവരോട് തർക്കിക്കാന്നിട്ട് ഒരു കാര്യമില്ല, അവിടെ കയറി ഒന്ന് ആരും നിർത്താൻ ചിലപ്പോൾ ഇജാബത്ത് അല്ലാന്നെങ്കിൽ അവർ നല്ല ഇഖ്ലാസുള്ള മനുഷ്യന്മാരാണ്. ഞാൻ അല്ല അവിടെ കയറി നോക്കുമ്പോ ഒരു ഷെഡ്, നല്ല ഷെഡാണ്, ഒരു ഷെഡ്, എന്റെ കുറ്റിയാടിയിൽ ഞാൻ കെട്ടി വന്ന ഷെഡ് ഒന്നല്ല, ഓലയൊന്നല്ല, നല്ല ഷീറ്റ് കൊണ്ടുള്ള നല്ല ഷെഡാണ്. ഞാൻ പറഞ്ഞു നമ്മൾ പണ്ട് കെട്ടിയതിനെ കണക്ക് ഉഷാറുണ്ട്. ആ ഷെഡിൽ അവർ മഹദറത്തുൽ ബദരിയ നടത്തുകയാണ്, നിറയെ കസേര ഉണ്ട്, അവിടെ ഉത്ബോധനം നടത്തുകയാണ്. ഉത്ബോധനം കേൾക്കാൻ വേണ്ടി സ്ത്രീകളും വരും, ക്രിയെല്ലാം വേണ്ടി സ്ത്രീകൾ വരത്തില്ല. അതേസമയത്ത് ഉത്ബോധനത്തിൽ വരും, ഉത്ബോധനത്തോടെ അനുമതി നിൽക്കുന്നുണ്ടാകുമ്പോൾ അവർ ചെല്ലുകയും ചെയ്യും. അവിടെ വയതിലും അങ്ങനത്തല്ലേ, വയത് നിൽക്കാൻ വന്ന സ്ത്രീകൾ അവസാനം 3 സലാത്തിലും 1 സലാത്തിലും അടുക്കുക, അവരും ചെല്ലൂലേ. അതുപോലെ ഉത്ബോധനം കേൾക്കാൻ വേണ്ടി വന്ന സ്ത്രീകൾ ആ ഉത്ബോധനം കഴിഞ്ഞിട്ട് നിൽക്കുകയുമ്പോൾ അവർ പതുക്കെ ചൊല്ലും, അവർ ഉറക്കം ചൊല്ലൂല, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പുരുഷന്മാർ ഉറക്കം പറയണം, സ്ത്രീകൾ പതുക്കെ പറയണം. സ്ത്രീകള് ഇഖാമത്ത് വഴി ഇഖാമത്ത് കൊടുക്കണം, ബാങ്ക് കൊടുക്കാൻ പാടില്ല, കാരണം ബാങ്ക് വളരെ ഉറക്കം കൊടുക്കേണ്ടതാ, അത് പുരുഷ സ്ത്രീകൾ കൊടുക്കൽ ഹറാമാ, സ്ത്രീകൾ ശബ്ദം വരുത്താൻ പാടില്ല. സുഹൃത്തുക്കള് അപ്പൊ പതുക്കെ അവര് കയറിയല്ലോ. അങ്ങനെ ഒരു ഷെഡിൽ ഞാനിപ്പൊ കയറി കാരണം എനിക്ക് വലിയ സന്തോഷം, അവർക്കും വലിയ സന്തോഷം. ഷെഡ് കിട്ടണമെങ്കിൽ വേണേ സ്ഥലം, അപ്പൊ നോക്കുമ്പോ ഒരാള് ആ നാട്ടുകാരെ തന്നെ ഒരാൾ ഒരാചാര് 12 സെന്റ് സ്ഥലം ഫ്രീ കൊടുത്തതാ, അൽഹംദുലില്ലാ, അല്ലാഹു അദ്ദേഹത്തിന്റെ സ്വർഗത്തിൽ സ്ഥലം കൊടുക്കും. ഇവിടെ ഇപ്പൊ 8 സെന്റ് സ്ഥലം ഫ്രീ കിട്ടിയതല്ല, 8 സെന്റ് സ്ഥലം ഇവിടെ വിലക്ക് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ച, 1 സെന്റിന് 2 ലക്ഷം റുപ്യുള്ളൂ. അൽഹംദുലില്ലാ, നമ്മളെ കുറ്റിയാടികളിൽ 1 സെന്റ് സ്ഥലം കിട്ടണമെങ്കിൽ ഇതിന്റെ മുമ്പേ 35 ലക്ഷം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇടിഞ്ഞിടിഞ്ഞാലും കൂടി 20 മുതലെത്തി താഴോട്ട് വന്നിട്ട്, ഇപ്പൊ അങ്ങനെയാണ്, ഇപ്പൊ ഇടിച്ചല, കാരണം പറയണ്ടില്ല, കാരണം പറയണ്ടില്ല, എല്ലാ വർക്കത്തും പോയിപ്പോയി, എല്ലാ പുരോഗതിയും പോയിപ്പോയി. അങ്ങനെയാണല്ലോ ഈ മോതായം പറഞ്ഞാല് കഴക്കോലൊക്കെ വളയും. അപ്പോ ഏതായിരുന്നാലും ശരി, 2 ലക്ഷം രൂപയ്ക്ക് ഇവിടെ 8 സെന്റ് സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞ പ്രവർത്തകർ. ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താ വേണ്ടത്, ഒരു 8 ആള് ഓരോ സെന്റ് കൊടുത്താ പോരെ. അപ്പൊ നിങ്ങളെല്ലാവരും എന്ത് വേണമെന്ന് അറിയോ, 1 സെന്റ് കഴിയെങ്കിൽ 1 സെന്റ് തരണം, ഇല്ലെങ്കിൽ 1/2 സെന്റ് തരണം, 1 ലക്ഷം റുപ്യന്റെ. അതിനൊരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ഒന്നിച്ചു കൊടുക്കണോ, അല്ല ഗഡുക്കളായിട്ട് കൊടുത്താൽ മതി, ഒരു 25,000 രൂപ വീതം 8 ഗഡുക്കളായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 50,000 വീതം 4 ഗഡുക്കളായിട്ട് കൊടുക്കാം. പിന്നെ 1 ലക്ഷം ഏൽക്കുന്നതാണ് കഴിവ് കുറവാ, എന്നാ 10 ഗഡുക്കളായിട്ട് 10,000 വീതം.
ഏതോ നൽകി ഇപ്പൊ ഒരു 8 സെന്റ് ഭൂമി ഇപ്പൊ കിട്ടണം. എന്തായാലും 2002 തീരുമാനിച്ചല്ലേ വരുവേ വരും. അപ്പൊ പിന്നെ ഒരു പലത്തിലാണ്. അതുകൊണ്ടൊരു 8 സെന്റ് ഭൂമിക്ക് നിങ്ങൾ പൈസ. അബുദഹ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു. എന്താ വരാൻ കാരണമെന്ന് അറിയോ? അല്ലാഹു തആല ഖുർആനിൽ ഒരു ആയത്ത് ഇറക്കി, അഖ്റിദുല്ലാഹ ഖർളൻ ഹസന, അല്ലാഹുവിന് നിങ്ങൾ നല്ല കടം കൊടുക്കണോ. കടം എന്തിനാ പറയാ? അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് തിരിച്ചിട്ട് നിന്നാ കടമെന്ന് പറയാ. സംഭാവന കൊടുത്താൽ നമുക്ക് വാങ്ങിയാളിരുന്ന് തിരിച്ചിട്ടില്ല. ആർക്കു വേണ്ടിയാണോ കൊടുത്ത് അവന്റെ തിരിച്ചിട്ടു. അള്ളാന്റെ പൊരുത്തത്തിനാ കൊടുത്ത് എന്നാ അവൻ തിരിച്ചു തരും. അതുകൊണ്ടാണ് അള്ളാഹു തആല കടമെന്ന് പറഞ്ഞു തിരിച്ചു തരും. അഖ്റിദുല്ലാഹ ഖർളൻ ഹസന, അത് ഒന്നിലധികം സ്ഥലത്ത് ഖുർആൻ ആശയം പറയുന്നുണ്ട്. സൂറത്തുൽ മുസമ്മിലി ഞാൻ ഈ അടുത്ത് 7 ദിവസം അതാ പെർത്ത് വാഴന്ന് പറഞ്ഞു. യൂട്യൂബിൽ കിട്ടും ഒരുപാട് വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സൂറത്തുൽ മുസമ്മിലിന്റെ അവസാനത്തെ ആയത്ത്, ആ ആയത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, അഖീമുസ്സലാത്ത വആതുസ്സകാ, നിങ്ങൾ ഫറളായ നിസ്കാരം മുറക്ക് നിർവഹിക്കണേ. അതിനു മുമ്പ് സുന്നത്ത് നിസ്കരിക്കാൻ വേറെ പറഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ കഴിയുമ്പോൾ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കണം, ഖുർആൻ ഓതണം എന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവസാനം അല്ല പറയാണ്, നിങ്ങൾ 5 നേരം കൃത്യമായി മുറക്ക് നിസ്കാരം നിർവഹിക്കണേ. നിർബന്ധമായ സകാത്ത് കൃത്യമായി കൊടുത്തു വീട്ടണേ. ശേഷം അല്ല പറയാണ്, നിങ്ങൾ അല്ലാഹുവിന് നല്ല കടം കൊടുക്കണേ. നല്ല കടമെന്ന് പറഞ്ഞാല് കടം കൊടുക്കണോ പറഞ്ഞ പോരെ, അതല്ല, നല്ല മനസ്സംതൃപ്തിയോടെ കൊടുക്കണോ. അല്ലാതെ എങ്ങനെ ഇപ്പൊ മുഖത്തോക്കി ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കാതിയായിട്ടുള്ള കൊടുക്കലല്ല. ഇന്നലെ ഞാനൊരു സ്റ്റേജിൽ വന്ന് പിരിവെടുത്തു. അപ്പൊ പിരിവെടുക്കുമ്പോ ബേക്കിലുണ്ട് ഒരു മമ്മുവാജി ഇരിക്കുന്നു. ആരോ പറഞ്ഞു മമ്മുവാജി ഉണ്ട് ബേക്കിൽ. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല അയാളെ. അയാൾ എനിക്ക് 2.5 ലക്ഷം സിറാജുള്ളത് എന്റെ ആവശ്യത്തിന് മുമ്പ് സംഭാവന എന്നാളാണ്. വേറെയും പലതും കൊടുത്തോണ്ടിരിക്കുന്ന ആളെ കൊടുക്കുന്ന ആളാണ് അയാൾ. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കാതിരിക്കാൻ എന്താ കാരണം അറിയോ? തിരിഞ്ഞു ഞാൻ നോക്കിയാല് ഉസ്താദ് ഇങ്ങനെ നോക്കിയ സ്ഥിതിക്ക് ഞാനെങ്ങനെയാ കൊടുക്കാതിരിക്കാൻ വെച്ചിട്ടായിരിക്കും ചിലപ്പോ അയാൾ പറയലുണ്ടാകാം. അപ്പൊ അയാളെ കൂലി പറഞ്ഞോണ്ടായിരിക്കും ഞാൻ തിരിഞ്ഞു നോക്കില്ല. അയാള് പറഞ്ഞൊരു സംഖ്യ പറഞ്ഞപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി. അതുവരെ തിരിഞ്ഞു നോക്കിയില്ല, കാരണം അയാൾക്കൊരു വിഷമം വേണ്ട. നല്ല കടം കൊടുക്കണോ, മനസ്സിന്റെ അങ്ങേറ്റത്തെ തൃപ്തിയോടെ കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് പേടിച്ചു കൊടുക്കണം. എന്തിനാ പേടിക്കുന്നത്? തീർന്നു പോകുന്നുള്ള പേടിയില്ല. അങ്ങനെ ഒരു പേടി ഒരാൾക്കും വേണ്ട. ധർമ്മത്തിനാൽ ഒരു സ്വത്തും ചുരുങ്ങിയിട്ടില്ല എന്ന് ജീവിതത്തിൽ ഒരു കളവും വരാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് ഉറപ്പിച്ചു വെച്ചോ. ധർമ്മം കൊണ്ട് സ്വത്ത് ചുരുങ്ങൂല. പിന്നെ എന്തിനാ പേടിക്കുന്നത്? പേടിക്കുന്നത് എന്തിനാണ്? കൊടുക്കുന്ന സമയത്ത് അതാവ ഖുലൂബുഹും വജില. ഖുർആൻ പറയാണ് മനസ്സ് പേടിച്ച് പറച്ചു കൊടുക്കണം. എന്തിന്? അല്ലാഹുവിൻ്റെതാണ് ഈ മുതൽ, എന്റേതല്ല. അവൻ എന്റെ കയ്യിൽ തൽക്കാലം തന്നതാണ്. ഇത് ഞാൻ കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഞാനിതിപ്പോ കൊടുക്കുകയാണ്. ഇതങ്ങ് കൊടുത്താൽ പോരല്ലോ, എന്റെ റബ്ബിന് എന്റെ ധർമ്മം ആവശ്യമില്ലല്ലോ. വേദ പറയുന്ന മുസ്ലിയാര വേദ അള്ളാഹ്ക്ക് ആവശ്യമില്ലല്ലോ. പേരോട് അത്രമാൻ സഖാബിയുടെ വായാടിത്തും അള്ളാഹുവിന് ആവശ്യമില്ലല്ലോ. എന്റെ ധർമ്മം ആവശ്യമില്ലല്ലോ. എന്റെ ദർസ് അള്ളാഹ്ക്ക് ആവശ്യമില്ലല്ലോ. വനിയുന്നനില്ല ഒരാളിലേക്കും ആവശ്യമില്ലാത്തവരല്ലേ അല്ലാഹു? ഞാൻ ഈ കൊടുക്കുന്ന ധർമ്മം അല്ലാഹു ഒന്ന് സ്വീകരിച്ചു കിട്ടുമോ? ഭർത്താവിന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ഭാര്യ ഭർത്താവിനത് ഇഷ്ടപ്പെടുമോ? ഒരു വലിയ ആലിമു വന്ന്
ഇരുന്നപ്പോ ആലിമിന് നല്ല സൽക്കാരം കൊടുക്കുന്ന വ്യക്തി ആ ആലിമിന് ഇത് ഇഷ്ടപ്പെടുമോ? അദ്ദേഹത്തിന് മനസ്സിന് അത് അംഗീകാരം കിട്ടുമോ എന്ന് ഭയപ്പെടുന്നത് പോലെ അതേ ഉസ്താദിന്റെ മുമ്പിൽ പാഠം നോക്കുന്ന സമയത്ത് കിതാബ് വായിക്കുന്ന മുതല്ലിബ് എന്റെ വായന തെറ്റിപ്പോകുമോ? ഉസ്താദി പരീക്ഷയിൽ എനിക്ക് മാർക്ക് തരുമോ എന്ന് ഭയപ്പെടുന്നത് പോലെ അല്ലാഹു പരീക്ഷിക്കാരല്ലേ സ്വത്ത് തന്നത്, പരീക്ഷിക്കാരല്ലേ ആരോഗ്യം തന്നത്, പരീക്ഷിക്കാരല്ലേ ഇൽമു തന്നത്, പരീക്ഷിക്കാരല്ലേ എല്ലാം തന്നത്. ഈ പരീക്ഷയിൽ ഞാൻ കൊടുത്തിട്ട് അല്ലാഹ് അത് കബൂൽ ചെയ്യുമോ എന്ന ഭയത്തോടെ കൊടുക്കളം. അങ്ങനെ കൊടുക്കുന്നവർക്കാണ് റബ്ബിന്റെ വലിയ പ്രതിഫലം. കണക്കില്ല, അറ്റമില്ല. അല്ലാഹു തആല പറയാണ്, വഅഖ്റിദുല്ലാഹ ഖർദൻ ഹസന വമാ തുഖദ്ദിമു ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹി വഖൈറൻ വഅഅളമ അജ്റ. ഞാൻ മരിച്ചിട്ട് എന്റെ മക്കൾ എന്റെ പേരിൽ സ്വത്ത് കൊടുക്കണം, എന്റെ മക്കൾ എന്റെ പേരിൽ ധർമ്മം ചെയ്യണമെന്ന് വിചാരിച്ച് കാത്തു നിൽക്കണ്ട. അതേ മരിച്ചതിന് ശേഷം കിട്ടാൻ വേണ്ടി വസീയത്തിനും കാത്തു നിൽക്കണ്ട. വമാ തുഖദ്ദിമു ലിഅൻഫുസികും മിൻ ഖൈരിൻ, ഏത് നല്ല കാര്യം നിങ്ങൾ നേരത്തെ തന്നെ ചെയ്തു വെക്കുന്നുണ്ടോ, ശരീരത്തിന് വേണ്ടി മുന്തിച്ച് ഡിപ്പോസിറ്റായി ചെയ്യുന്നുണ്ടോ? പടച്ചവന്റെ അടുക്കലങ്ങ് ചെല്ലുമ്പോൾ അതിന്റെ ഗുണം കിട്ടുന്ന നിലക്ക് പോകുന്ന ഡേറ്റ് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ ഡിപ്പോസിറ്റായി മുന്തിച്ച് വെക്കുന്നുണ്ടോ? അത് നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ അത് ഉത്തമമായും വലിയ പ്രതിഫലം കിട്ടുന്നതായും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇതല്ലാഹുവിന്റെ കലാമാണ്. വസ്തഗ്ഫിറുല്ലാഹ്, എത്ര നല്ല കാര്യം ചെയ്യുമ്പോഴും ഞാൻ വലിയ ആളായി പോയി എന്നുള്ള തോന്നല് വേണ്ട. പടച്ചവനോട് മാപ്പിരന്നോ, അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചോ. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു തആല ധാരാളം മാപ്പ് തരുന്നവനാണ്, റഹ്മത്ത് ചെയ്യുന്നവനാണ്. അല്ലാഹുമ്മ ഗഫിർ ലനാ വർഹംനാ യാ ഗഫൂറു യാ റഹീം. അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് നല്ല നിയ്യത്തോടുകൂടി കൊടുക്കണം. അല്ലാഹുവിൽ ഉറച്ച വിശ്വാസം വേണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസ് ആക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീകൾ മജ്ലിസിലേക്ക് വരണം. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള അല്ലാഹു പൊരുത്തപ്പെട്ട മജ്ലിസായി തമ്മിൽ കബൂൽ ചെയ്യട്ടെ. ഞാനൊരു ചെറിയ ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ പേരിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു എടുത്തുധരിക്കുകയാണ്. കൂഫയിൽ വയസ്സുള്ള ആളുകൾ കാലിന്റെ മുട്ടോട് നിൽക്കാൻ കഴിയാത്തവർ അവരൊക്കെ വയസ്സുള്ളവർക്കൊക്കെ ചെറുപ്പക്കാരൊന്നും വയസ്സുള്ളവരൊക്കെ സഹോദരന്മാര് കൂഫയിൽ ഒരാള് അയാള് വാടകക്ക് വാഹനം ഓടിക്കുന്ന ആളാ. അദ്ദേഹത്തിന്റെ അടുക്കൽ പലരും കച്ചവട സാധനങ്ങൾ കൊടുക്കും. എന്തിന്? വേറൊരു സ്ഥലത്ത് കൊണ്ട് പിന്നെ ഡെലിവറി ചെയ്യാൻ. അദ്ദേഹം ഒറ്റക്കാ പോവാ. അള്ളാന്റെ മേലും നല്ല ഉറപ്പ. പടച്ചവൻ എന്നെ പരാജയപ്പെടുത്തൂല, എന്നെ അള്ള കാക്കും എന്നുള്ള ധൈര്യം. അകലെ ഒരു ദിവസം പുറപ്പെട്ട് അകലെ പോകുമ്പോ വഴിക്കുന്ന ഒരാൾ കണ്ട് ഇങ്ങോട്ടാ പോകുന്നത്, പോണ്ട സ്ഥലം പറഞ്ഞു. അപ്പൊ പറഞ്ഞ് എന്റെ അടുത്ത് കഴിവില്ല, വണ്ടിയില്ല. അഥവാ അന്നത്തെ വണ്ടി എന്ന് പറഞ്ഞാല് കഴുത, ഒട്ടകം തുടങ്ങിയ വണ്ടിയാണ്. വണ്ടിയില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാൻ വിടൂലായിരുന്നു. ഞാനും നിങ്ങളെ കൂടെ തന്നെ വരിക നിങ്ങളെ സഹായിക്കാൻ വേണ്ടി. പക്ഷെ എന്റെ അടുത്ത് അതിനൊന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് എന്റെ അടുത്ത് ഉണ്ട്.
ഒരു ദീനാർ സ്വർണ്ണ നാണയം നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങളെ വണ്ടിയിൽ എന്നെയും കൂടെ കൂട്ടെങ്കില് നിങ്ങൾ ഒറ്റക്കാവില്ലല്ലോ. അപ്പൊ ഇയാൾ പറഞ്ഞു ആയിക്കോട്ടെ, ഒരു ദീനാർ എടുത്തു കൊടുത്ത് അതിങ്ങ് വാങ്ങി. അങ്ങനെ വാഹനപ്പുറത്ത് കയറ്റി കുറെ അങ്ങോട്ടെത്തി. പിന്നെ രണ്ട് റോഡ് അപ്പുറം ഇപ്പുറവും തിരിഞ്ഞു പോകേണ്ട സ്ഥലത്ത്, ഇന്നത്തെ പോലെ ഗൂഗിൾ നോക്കി പോകുന്ന കാലമൊന്നുമല്ല. അങ്ങനെ അവിടെ നിന്ന് എങ്ങോട്ടാ പോകേണ്ടത്? അപ്പൊ ഈ വാഹനത്തിൽ വന്ന ആള് സാധാരണയായി പോകുന്ന ഭാഗണ്ട് അങ്ങോട്ടേക്ക് നിൽക്കുമ്പോ ഈ കൂടെ കൂടിയ ആള് പറഞ്ഞു, നമുക്ക് ഇപ്പറത്ത് കൂടിയാതല്ലേ. അപ്പൊ മൂപ്പർ പറഞ്ഞു, ഞാനിതുവരെ അതിലെ പോയിട്ടില്ലല്ലോ, ഞാൻ എപ്പോഴും പോകുന്നതാണ്, നിങ്ങൾ പേടിക്കണ്ട, ഇത് വളരെ എളുപ്പമാണ്, എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോയി. കൊറേ അങ്ങോട്ടെത്തിയപ്പോ ഒരു വലിയ താഴ്വര, അവിടെ ഒരൊറ്റ മനുഷ്യനുമില്ല, അവിടെ കൊറേ ശവങ്ങളാ, വേറെ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തെത്തി. അപ്പൊ ഇയാള് പറഞ്ഞു, അല്ല ഇതിന്റെ അപ്പുറം വയ്യില്ല എന്ന് തോന്നല്ലോ. സുബ്ഹാനല്ലാഹ്. ഞാനും എന്റെ ഡ്രൈവർ കൂടി പണ്ടൊരിക്കൽ കുറ്റിയാടി ഏതോ ഒരു നാട്ടിലേക്ക് പുറപ്പെട്ട് കൊയിലാണ്ടി ഒരു ബൈക്ക് കൂടി ഇങ്ങനെ വരിക, പോയി 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 ഇങ്ങനെ പോയി. സുബ്ഹാനല്ലാഹ്. അവസാനം അങ്ങോട്ടെത്തിയൊക്കെ അങ്ങ് ഇങ്ങോട്ടൊരു തോണി വരുന്നു. ഞങ്ങൾ പുഴയിലാവോട്ടെത്തിയത്, എന്റെ അനുഭവം പറഞ്ഞു, അങ്ങ് നിങ്ങളോട് ഒരു തോണി വരുന്നു. അതുപോലെ ഇതിന്റെ അപ്പുറം വയ്യില്ല, റോഡില്ല. അപ്പോ ഇയാൾ ഉടനെ എന്ത് ചെയ്തു അറിയോ, ഈ ഒരു ദീനാറും കൊടുത്ത് കയറിയാളെ വേഗം കത്തി കൊട്ടൂരി എന്നിട്ട് പറഞ്ഞേടാ, നിന്നെ കൊല്ലല എന്റെ ലക്ഷ്യം, ആരുമില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, എന്നെ കൊല്ലൊന്നും വേണ്ട, ഈ എന്റെ ഈ കുതിരപ്പുറത്തുള്ള സാധനം അല്ലെങ്കിൽ തട്ടുകുതിര എന്റെ മേലുള്ള സാധനം തീർത്തു നീ എടുത്ത് എന്നെ കൊല്ലണ്ട, എന്നെ കുതിര എന്തൊക്കെയാ വിറ്റ് പൈസയാക്കാൻ പറ്റൂലല്ലോ, കൊന്നാൽ മനുഷ്യനെ കൊന്നാൽ. അപ്പൊ ഇയാൾ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ടടാ, എനിക്ക് നിന്നെ കൊല്ലലാണ് ആവശ്യം, വേറെ ആവശ്യമൊന്നുമില്ല. ഉടനെ ഇയാൾ ഒരു സഅൽതുക ബില്ലാഹിൽ അലീം, മഹാനായ അല്ലാഹുവിനെ മുൻനിർത്തി പറയുന്നു, എന്നെ നീ വിട്ടേക്കണം, ഇത് നീ എടുത്തോ, വാഹനമെടുത്തോ, വാഹനപ്പുറത്തുള്ള സാധനമെടുത്തോ. ഇയാൾ പറയുന്നില്ല, ഞാൻ ആദ്യം മലക്കുൽ മൗത്ത് വന്ന് മരിച്ചിട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലാതെ ഞാൻ വിടൂല. അപ്പയാള് പറഞ്ഞെന്നാ, ഞാൻ എന്റെ അവസാനത്തെ പ്രവൃത്തി എന്ന് നിനക്കൊരു രണ്ടരക്കേത്ത് നിസ്കരിച്ചോട്ടെ, തിരക്ക് കൂട്ടല്ല. അപ്പയാള് നല്ലൊരു ചിരി എന്നിട്ട് പറഞ്ഞു, നിസ്കരിച്ചടോ, അങ്ങനെ എത്ര ആള് നിസ്കരിച്ചിട്ടുണ്ട് അവരെ സവായി കാണുന്നത്, അങ്ങനെ നിക്കരിച്ചു കൊടുത്ത് എന്നെ ഇരുന്ന് രക്ഷപ്പെട്ടില്ല. വേഗം നിസ്കരിച്ചു, അദ്ദേഹം നിസ്കരിച്ചു, ഫാത്തിഹ ഓതി. അദ്ദേഹത്തിന്റെ മനസ്സിങ്ങനെ പടക്കുന്നുണ്ട്, എന്താണ് ആ സമയത്ത് ഇവനിങ്ങനെ പറയുന്നു, വേഗം നോക്കടാ, ലജ്ജിൽ നിനക്ക് ഉമ്മല്ലടാ, നീ വേഗം നോക്ക്, എനിക്കിന്റെ കൊല്ലണം, കതുക്കങ്ങയില്ല. അധികം ആ സമയത്ത് ആ നിസ്കരിക്കുന്ന മനുഷ്യന്റെ ദുആ, അമ്മയുജീബുൽ മുത്തറ ഇദാ ദഅ, ദുആ ചെയ്യുന്നവർക്ക് ഉത്തരം ചെയ്യുന്നവനായ അല്ലാഹ് എന്നിങ്ങനെ അദ്ദേഹം വയക്ഷിഫുസ്സൂ, പ്രയാസം നീക്കിക്കൊടുക്കുന്നവനായ അല്ലാഹ് സൂറത്തുൻ നംലിന്റെ 62-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള റബ്ബിനെ വിളിച്ചുകൊണ്ടുള്ള ദുആ, അതിങ്ങനെ ചൊല്ലിയാൾ ഇങ്ങനെ കരയാണ്, സൗണ്ട് ഇങ്ങനെ കൂടുകയാണ്. അപ്പോഴതാ ഒരു കുതിരക്കാരൻ പെട്ടെന്ന് അവിടെ വരുന്നു, താഴ്വരയുടെ മേൽഭാഗത്ത് നിന്ന് താഴ്വരയിലേക്ക് ഇറങ്ങി വന്നതാണ്. കയ്യിലൊരു കുന്തമുണ്ട്, കുന്തത്തിന് നല്ല മുനയുമുണ്ട്, അതിങ്ങനെ തിളങ്ങുന്നുണ്ട്. നേരെ ചെന്നിട്ട് ഈ അക്രമിയായ മനുഷ്യന് ഒരു കൂത്തുകൊടുത്തു, അവൻ മറിഞ്ഞങ്ങ് വീണു. അതാ അവിടുന്ന് ഇങ്ങനെ ഈ കുത്തോടുകൂടി തീ കത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ടപ്പോൾ യാത്രക്കാരനായ മനുഷ്യൻ
അതാ അല്ലാഹുവിന് ശുക്രിന്റെ സജൂദ് ചെയ്തു. എഴുന്നേറ്റ് നിന്നിട്ട് ഈ കുതിരക്കാരനായ വന്നാളോട് ചോദിച്ചു, അതേ അല്ലാഹുവിന്റെ പേരുച്ചരിച്ച് തുടക്കം തന്നെ സംസാരിക്കുമ്പോ സൽത്തു ബില്ലാഹിൽ അദീം, അല്ലാഹനെ മുൻനിർത്തിഞ്ഞല്ലേ ചോദിച്ചത്, പിന്നെ അല്ലാഹുവിനെ വിളിച്ചല്ലേ പ്രാർത്ഥിച്ചത്. അദ്ദേഹം ചോദിക്കുകയാണ്, സൽത്തുക ബില്ലാഹിൽ അദീ റഹിമനി ബിക ഫീ ഹാദൽ മകാനി മൻ അന്ത, ഈ സ്ഥലത്ത് എനിക്ക് കാരുണ്യം ചെയ്യാൻ അല്ലാഹു നിങ്ങളെ തെരഞ്ഞെടുത്തല്ലോ, നിങ്ങൾ ആരാണ്? ഞാൻ അല്ലാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണ്. അപ്പോൾ ആ കുതിരക്കാരന്റെ മറുപടി, അന അബ്ദു അമ്മൈ യുജീബുൽ മുത്തറ ഇദാ ദഅ, ദുആ ചെയ്താൽ വിഷമിക്കുന്നവൻ ഉത്തരം ചെയ്യുന്നവൻ ആര് എന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? അത് അല്ലാഹു തന്നെയല്ലേ? ആ അല്ലാഹുവിന്റെ അടിമകളിൽ ഒരടിമയാണ് ഞാൻ. ഇദ്ഹബ് ഹൈസു ശീത ഫലാ ബസ അലൈക, നീ നിന്റെ വഴിക്ക് പോയിക്കോ, നിനക്കൊരു പ്രശ്നവുമില്ല. അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞില്ലേ, വദുക്കുരി ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല, അല്ലാഹുവിന്റെ പേരുച്ചരിച്ചോ പടച്ചവനിലേക്ക് മനസ്സുകൊണ്ട് അതാ മുറിഞ്ഞിറങ്ങിക്കോ. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി, അവൻ ഇന്ത്യയുടെ മാത്രം റബ്ബല്ല, അമേരിക്കയുടെ മാത്രം റബ്ബല്ല, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി, റബ്ബ് മശ്രിഖിന്റെയും മഗ്രിബിന്റെയും റബ്ബാണവൻ. ലാ ഇലാഹ ഇല്ലാഹു ഫത്തഖിദുഹു വകീല, അവരല്ലാതെ ഇലാഹില്ല, അവനിലേക്ക് എല്ലാം ഏൽപ്പിച്ചോളൂ. അല്ലാഹു ജല്ല ജലാലുഹു, അൽഹംദുലില്ലാഹ്. നമ്മുടെ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട കുഞ്ഞിലം തങ്ങൾ അവർകൾ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അവർക്കും സഹോദരൻ ജ്യേഷ്ഠന്മാർക്കും ബന്ധപ്പെട്ടവർക്കും നമുക്കും എല്ലാ സയ്യിദന്മാർക്കും ഹലിമീങ്ങൾക്കും അല്ലാഹു ദീർഘായുസ്സും അഫീത്തും ഹിമ്മത്തും നൽകട്ടെ. ഓ എല്ലാവരും ഇരിക്കുക, അവിടെ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി നല്ല ദുആ ഇൻഷാഅല്ലാഹ് ദുആ തങ്ങൾ നടത്തിത്തരും. നിങ്ങളെല്ലാവരും നല്ല സംഭാവന തരണം. ഞാൻ പറഞ്ഞപ്പോ എന്റെ കൂടെ തന്നെ വന്ന നമ്മളെ എന്തായിരുന്നു ഇത്തിഹാദ് അല്ലേ, ഇത്തിഹാദ് ബേക്കറിയുടെ ആളുകൾ എന്നോട് പറഞ്ഞു ഗഡ്കളായിട്ട് കൊടുത്താൽ മതിയല്ലോ, എന്നാ പിന്നെ ഒരു സെന്റ് ഞങ്ങൾ തന്നെ തരാം. എനിക്ക് വലിയ സന്തോഷമായി. അല്ലാഹു തആല ആ ചെറുപ്പക്കാർക്ക് അവരുടെ എല്ലാ ബിസിനസ്സുകളിലും എല്ലാ കാര്യത്തിലും നമുക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. സർവ സെറുകളും മുസൈബത്തുകളും അല്ലാഹു തആല നീക്കി കളയട്ടെ. ബിസിനസ് കിട്ടിയിട്ട് ചെയ്തിട്ട് ചെറിയ സംഭാവന ചെറിയ ലാഭം കിട്ടിയാൽ മാസത്തിൽ ഒരു സംഖ്യ സിറാജിലേക്ക് എപ്പോഴും തരുന്നവരാണ് അവർ. അല്ലാഹു തആല അവർക്ക് എല്ലാ ഖൈറും എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരട്ടെ. എനിക്ക് കുറച്ച് സെന്റ് കിട്ടണം, 8 സെന്റിന് 1 സെന്റ്, അതിന് 7 സെന്റ് കൂടി കിട്ടണം. 25,000 റുപ്യ. അല്ലാഹുവേ നീ അത് കബൂൽ ചെയ്യണേ. അല്ലാഹ് ഇതിൽ പങ്കെടുക്കുന്നവർ നിനക്ക് ദിക്റുകൾ നിന്നോട് ദുആ ചെയ്യാൻ, നിന്റെ ഹബീബായ നബിയുടെ പേരിൽ സലാത്തി ചൊല്ലാൻ, നിന്റെ ദീനിന്റെ ഇൽമു പറയാൻ ഒരു ചെറിയ സെന്റർ ഞങ്ങൾക്ക് അത്രയും ഇപ്പൊ കഴിവുള്ളൂ. അനുസരിച്ച് ചെറിയൊരു സെന്റർ ഉണ്ടാക്കുകയാണ്. അതിന് ഭൂമി തരുന്നവർക്ക് നീ സ്വർഗത്തിൽ ഭൂമി നൽകണേ. അല്ലാഹ് സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ ഓതിയ ആയത്ത് വഖറുല്ലാഹ ഖർലൻ ഹസന എന്ന ആയത്ത് ഇറങ്ങിയപ്പോ അബു ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു നബിതങ്ങൾ എടുത്ത് വന്ന് ചോദിച്ചു, ഓ നബിയേ അല്ലാഹ് കടം വാങ്ങുമോ? അല്ലാഹു കടം വാങ്ങുമോ? അല്ലാഹ് കടം വാങ്ങും. കടം വാങ്ങുന്നതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു, പകരം കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ വഴിയിലേക്ക് സ്വീകരിക്കുന്നതിനർത്ഥം. അപ്പൊ പറഞ്ഞു, ഓ നബിയേ എന്റെ തോട്ടമുണ്ട് അറുന്നൂറ് ഈത്തപ്പനയുണ്ട്, അവിടെ 600 ഈത്തപ്പനയുള്ള ആ വലിയ തോട്ടം ഞാൻ, അതാ നബിയെ തങ്ങളെ കൈയിങ്ങോട്ട് നീട്ടു, തങ്ങളെ കൈയിങ്ങോട്ട് നീട്ടിത്തരൂ നബിയെ. നബി തങ്ങൾ കൈ നീട്ടുന്നു, അബു ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു കൈയിങ്ങോട്ട് കൊടുക്കുന്നു, എന്നിട്ട് പറയുന്നു, എൻ്റെ
അറുനൂറ് ഈത്തപ്പനയുള്ള തോട്ടം ഞാൻ അല്ലാഹുവിന് കടം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. പേരവിടുന്ന് ഇറങ്ങിയിട്ട് ആ തോട്ടത്തിലാണ് ഭാര്യയും മക്കളൊക്കെ ഉള്ളത്. അവിടെ ആ മക്കളും ഭാര്യയൊക്കെ കൂടുന്നത് അവിടെ ഇറങ്ങിക്കടി, എല്ലാരും ഇറങ്ങിക്കോ, ഞാനത് എന്റെ റബ്ബിന് കടം കൊടുത്തുപോയി. അതാ ഈമാൻ, ഉറച്ച ഈമാൻ. അല്ലാഹുവേ അവരുടെ ഈമാനിനെ പുകഴ്ത്തുന്ന ഞങ്ങൾക്ക് ഈമാൻ ഏറ്റിത്തരണം അല്ലാ, തഖ്‌വയേറ്റിത്തരണം അല്ലാ. ജീവിതത്തിൽ വന്ന സർവ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. അബുദ്ദഹ്ദാഹുറദിയല്ലാഹുവല്ലഹുവിലയും ഉള്ളത് മുഴുവനും കൊടുത്ത സിദ്ദീഖ് റളിയല്ലാഹുവല്ലഹുവിലയും ഒക്കെ ഈ പാവപ്പെട്ട ഞങ്ങൾക്കും പരിചയപ്പെടാൻ അവസരം തരണേ അല്ലാ. ഇനി ആരാളുള്ളത്? ഒരു രണ്ട് ലക്ഷം, ഒരു ലക്ഷം അൻപതിനായിരം, ഇരുപത്തയ്യായിരം, അങ്ങനെ ഓരോരുത്തർ കഴിവനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു സ്ക്വയർ മീറ്റർ 5000. ഇനി ആരാ പറയാനുള്ളത്? വേം പറയും. ആരെങ്കിലും ഒന്ന് പറയും നല്ല നിയത്തോടെ. അല്ലാഹു തആല തന്ന കഴിവനുസരിച്ച് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ കഴിയില്ല, എല്ലാവർക്കും ഇപ്പോൾ ഒരു സെൻ്റ് കൊടുക്കാൻ കഴിയില്ല, ഒന്ന് കഴിയില്ല. ഒന്ന് കൊടുക്കാൻ കഴിഞ്ഞാൽ ഒന്നു തന്നെ കൊടുക്കും, അല്ലാത്തവർ അവരുടെ കഴിവനുസരിച്ച് കൊടുക്കണം. ഇനി ആരാ സാധാ? ഞാനിപ്പോ തങ്ങളേക്ക് കൈമാറും. എനിക്ക് നാളെ രാവിലെ മുതലേ പരിപാടി. ഇവിടുന്ന് ഇപ്പം ഞാനങ്ങ് നാട്ടിലെത്തണമെങ്കിൽ, കുറ്റിയാടി എത്തണമെങ്കിൽ എത്ര മണിക്കൂർ പിടിക്കും? അതിൻ്റെ ശേഷം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കുടങ്ങ് പോയി, പിന്നെ കർണാടകയിൽ വേറെ കുറേ സ്ഥലത്ത് പോയി, ഇങ്ങനെ പോയിട്ട് ദുബൈയിലടക്കം. നാളെ രാവിലെ ഇറങ്ങിയാൽ പിന്നെ ദുബൈയിലെത്തിയിട്ടേ യാത്ര നിൽക്കും. അതുകൊണ്ട് ഇനി നോട്ടുന്നില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ കൊടുക്കാനോ? പറയുന്നവരാർക്കും ഉണ്ടോ? നല്ല നീയത്തോട് പറയും. ഒന്നിച്ച് കൊടുക്കണമെന്നില്ല, ഗഡുക്കളായിട്ട് കൊടുക്കാം, അവധിയുണ്ട്. ആരെങ്കിലും ഉണ്ടോ എന്ന് പറയും. ഒന്ന് അതിലെങ്ങനെ നടന്നാൽ ആരെങ്കിലും പറയും എന്നോ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ്, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തണം. അല്ലാഹ് നല്ല കാര്യങ്ങൾക്ക് തൗഫീഖും കഴിവും തരണേ. അല്ലാഹ് കഴിവില്ലാത്തവർക്ക് കഴിവിനെ ഏറ്റുകൊടുക്കണേ. അല്ലാഹ് ഇതിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം നീ ഖൈറായ വഴികൾ തുറന്നു കൊടുക്കണേ. അല്ലാഹ് ബിസിനസ്സുകളിൽ പുരോഗതിയും ജോലിയിൽ ബർക്കത്തും നൽകണേ. അല്ലാഹ് ദീർഘ ആയുസ് നിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ നൽകണേ. അല്ലാഹ് ഒരു രോഗവും ബുദ്ധിമുട്ടും വിഷമവും കൊടുത്തേക്കരുത്. അല്ലാ അവസാനം ഈമാനോടെ മരിച്ച് സാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാ മകൻ ആലിമും ഹാഫിദും ആകണം എന്ന ഉദ്ദേശത്തോടെ ഒരാൾ 10,000 റുപ്പിക. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മക്കളെയും ഞങ്ങളുടെ എല്ലാ മക്കളെയും നീ നന്നാക്കി തരണം. അല്ലാ ആ ഉദ്ദേശിച്ച കുട്ടിയെ നീ ഹാഫിദും ആലിമും മുത്തഖിയും ആക്കണേ. അല്ലാ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കൾ നീ ഉൾപ്പെടുത്തി തരണേ. അല്ലാഹ് പിന്നെ സ്ത്രീകളെടുത്ത് കുട്ടികൾ വരും, അവരും നല്ല സംഭാവനകൾ പറയണം. ഷാവാ ഇനി തങ്ങൾ നേതൃത്വം കൊടുക്കും. തങ്ങളെ ദുആ നടത്തുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും അവരവരെ കഴിവനുസരിച്ച് ഏറ്റവും ചുരുക്കിയത് ഒരു സ്ക്വയർ മീറ്റർ 5000 രൂപയാ. അതാർക്കും കൊടുക്കാൻ കഴിയും. അൽഹംദുലില്ലാ. അതെ ഒരു സ്ക്വയർ മീറ്റർ. അൽഹംദുലില്ലാ. അല്ലാഹു കഴിവിട്ടെ, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. അത് കൊടുക്കാൻ കഴിയാത്ത ആരും ഉണ്ടാവില്ല. 5000 രൂപ കൊടുക്കാൻ കഴിയത്തെ ഭൂമിയല്ലേ, അത് ഖിയാമത്ത് നാൾ വരെ അത് അവിടെ ഉണ്ടാവും. അവിടെ ഇങ്ങനെ നല്ല കാര്യം നടക്കുമ്പോഴൊക്കെ നമുക്ക് ഖബറിൽ കിടക്കുമ്പോഴും വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവിടെ നല്ല നീയത്തോടെ എല്ലാവരും 5000 ആക്കരുത്. അങ്ങനെയാ പിന്നെ സെൻറ് തികയൂല. അപ്പോൾ ഒരു സെൻറ് കഴിയുന്നവർ ഒരു സെൻറ് എത്ര? 2 സ്ക്വയർ ഫീറ്റ് 10,000 റുപ്യ അല്ലേ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അങ്ങനെ സ്ക്വയർ ഫീറ്റ് അല്ല കേട്ടോ, സ്ക്വയർ മീറ്ററാണ്. സ്ക്വയർ മീറ്റർ നേരെ 10.5 ഉണ്ടാവും. സ്ക്വയർ ഫീറ്റിന്റെ 10.5 ഉണ്ടാവും സ്ക്വയർ മീറ്റർ. അപ്പൊ 40 സ്ക്വയർ മീറ്റർ 5000 റുപ്യ ഒരു സ്ക്വയർ മീറ്റർ. ഒരു സെന്റ് ആവും. 40 ആള് കൊടുത്താൽ ഒരു സെന്റ് ആവും. അത് 10,000 കൊടുക്കുമ്പോൾ 20 ആള് കൊടുത്താൽ ഒരു സെന്റ് ആവും. അത് 20,000 കൊടുത്താൽ 10 ആള് കൊടുത്താൽ തന്നെ ഒരു സെന്റ് ആവും. അങ്ങനെ ഓരോരുത്തർ കഴിവനുസരിച്ച് എല്ലാവരും പങ്കുചേരണം. ഇൻഷാ ഞാൻ സദസ് തങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. അല്ലാഹു തആല നമ്മളെല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ. ഞാൻ വരുന്ന വരുത്തിൽ
പോയ സ്ഥലത്തൊക്കെ സിറാജുദ്ദീനിലേക്ക് പലരും നേർച്ച തന്നു. ഇവിടെ വരുമ്പോൾ വഴിക്കുന്നു നേർച്ച തന്നു. അള്ളാഹു തആല നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരൊക്കെ അള്ളാഹു സഹായിക്കട്ടെ. ആർക്കെന്ത് രോഗങ്ങളുണ്ടോ വിഷമങ്ങളുണ്ടോ അള്ളാഹു നീക്കിത്തരട്ടെ. ഗർഭിണികൾക്ക് അള്ളാഹു സുഖപ്രസവം നൽകട്ടെ. എല്ലാ ജോലികളിലും ബിസിനസ്സുകളിലും കൃഷികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും ഈശത്തിൻ്റെ എല്ലാ വഴിയിലും അള്ളാഹുവേ നീ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണം. റഹ്മാനെ ഞങ്ങളെ നാടുകളിൽ സുരക്ഷിതമായി ഞങ്ങൾക്ക് ദീനിൻ്റെ പ്രവർത്തനം നടത്തി തഖ്വയോടെ ജീവിച്ച് അവസാനം കാമിലായ ഇമാനോടെ മരിച്ച് ഞങ്ങളെ നാടുകളിൽ തന്നെ ഞങ്ങളുടെ പിൻതലമുറകൾക്കും ജീവിക്കാനുള്ള അവസരം നീ ഉണ്ടാക്കി തരണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين اريد انك ترد تنقل കുറച്ച് സമയം ഇൻഷാഅല്ലാഹ് നിങ്ങളുടെ കൂടെ സംസാരിച്ച് ദുആ കഴിഞ്ഞിട്ട് മാത്രമേ പോകാവൂ. എനിക്ക് പോട്ട് അത്ര ദൂരം നിങ്ങൾക്ക് പോട്ടെ. നിങ്ങളൊക്കെ മലപ്പുറം ജില്ലക്കാരാണ്. ഞാനങ്ങ് കണ്ണൂർ ജില്ലേൻ്റെ അടുത്തുള്ള കോഴിക്കോട് ജില്ലക്കാരനാണ്, കോഴിക്കോട്ടുകാരനല്ല. വളരെ കണ്ണൂർ ജില്ലക്ക് പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കണ്ണൂർക്കാരനാണ് അവർ നിങ്ങൾക്ക് പറയേണ്ടത്. 3 മൂന്ന്